ഓക്കെ അല്ലേ, തുടങ്ങാം. ഞാൻ പറഞ്ഞ എന്താണ്? എന്താണ് എന്താണ് പറഞ്ഞ എന്താണ്? കോവിഡ് റാണി എന്ന പേര് നേടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന പോലെ തന്നെ നിപ രാജകുമാരി എന്ന രൂപത്തിൽ ആ പദവിക്ക് വേണ്ടിയുള്ള മത്സരമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോ നിപ കാലത്തേക്ക് പോകാം, ഒരു ഫ്ലാഷ് ബാക്ക്. നിപ പ്രതിരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവിടുത്തെ എം പി ആണ് ഞാൻ. ആ പ്രവർത്തനത്തിന് മുമ്പിൽ നിന്നിരിക്കുന്ന സഹോദരി, നമുക്കെല്ലാം തന്നെ അറിയാവുന്ന നിഷ. നിഷയാതിയോ സാറേ, എന്താ ആ പുറകിൽ നിൽക്കുന്ന മാസ്കൊക്കെ കറക്റ്റായിട്ട് ചേട്ടൻ എന്തോ പറയുന്നുണ്ട്, ഒന്ന് 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 കേൾക്ക്. സോറി, ലിനിയെ കുറിച്ചാണോ പറഞ്ഞു വരുന്നത് സാറ്? ജീവൻ പരിയർപ്പിക്കേണ്ടി വന്നിരിക്കുന്ന ആ സഹോദരി, അവരെ മരണാന്തര ബഹുമതി കൊടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എഴുതിയ കത്തുകളും പ്രശസ്ത പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അതാണ് ഞാൻ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. ഓക്കെ സാർ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കോവിഡ് രോഗം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ 42 വിദേശ ജേണലുകളിലാണ് ഇത് സംബന്ധമായിട്ട് വാർത്തകൾ വന്നത്. ഒരൊറ്റ വാർത്ത മാത്രം ഞാൻ വായിക്കാം. എന്തോ ഗൗരവമുള്ള സംഗതിയാണ്, വായിക്കൂ സാറേ, വായിക്കൂ. ഹൗ കേരളാസ് റോക്ക് സ്റ്റാർ ഹെൽത്ത് മിനിസ്റ്റർ ഹെൽപ്പ് ടു സേവ് ഇറ്റ് ഫ്രം കോവിഡ് 19 എന്ന് റിപ്പോർട്ട് ചെയ്ത് ലണ്ടൻ ഗാർഡിയൻ ആണ്. കേരളത്തിലെ ലോക്സ് റോക്ക് സ്റ്റാർ ആണ്. നിങ്ങൾക്കാണ് അറിയുന്നത്, ഈ ആധുനിക നൃത്ത സംവിധാനങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. നൃത്തമോ? റോക്ക് ഡാൻസർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വിട്ടുകളെ, തെറ്റുപറ്റിപ്പോയതായിരിക്കും. കേരളത്തിലെ റോക്ക് ഡാൻസർ ആയിട്ടുള്ള മിനിസ്റ്റർ ആ കോവിഡ് മഹാമാരിയുടെ കാര്യത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തു. അല്ലേലും ഗാർഡിയന്റെ ഇംഗ്ലീഷ് ഈയിടെയായി വളരെ മോശമാവുന്നുണ്ട്. ഇംഗ്ലീഷിന്റെ കരുത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഞങ്ങൾക്ക് ഒരാളോട് കൂടി ചോദിക്കാനുണ്ട്. താ കണ്ടോ, അതാരാ ഷെയർ ചെയ്തിരിക്കുന്നത്? തിരുവനന്തപുരം എം പി, കോൺഗ്രസ് നേതാവ് ശശി തരൂർ. ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറെ സാറ് ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് വിളിച്ചല്ലോ. ഞാൻ പറയാം, അവർ ഗസ്റ്റ് ഹൗസ് എടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് അവർക്ക് ആത്മധീരത പകർന്നു കൊടുത്തത്. നന്നായിട്ടുണ്ട്. അതാണ് ഗസ്റ്റ് ആർട്ടിസ്റ്റും ഫുൾ ടൈം ഒരു ഒരു പൊതുപ്രവർത്തനം തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ സാർ, സാറ് പറഞ്ഞതെല്ലാം ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇപ്പോഴും? ഞാൻ പറഞ്ഞത് ശരിയാണ്, പറഞ്ഞ വാക്കുകൾ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഒറ്റ ഒരിക്കൽ കൂടി ചോദിക്കുക, എന്തുവാണ് പറഞ്ഞത്? ഞാൻ ക്ലിയർ. സാറേ, പാർട്ടിന്നും മുന്നണിയിൽ നിന്നും ആരും പിന്തുണക്കുന്നൊന്നുമില്ല സാറേ. ആര് സഹായിക്കട്ടെ സഹായിക്കാതിരിക്കട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ധീരമായിട്ട് മുന്നോട്ട് പോകും. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, ബെന്നി ബഹന്നാൻ, മുസ്ലിം ലീഗിലെ കെ പി എ മജീദ്, എല്ലാവരെയും കാണിക്കാം. എല്ലാവരും പറഞ്ഞത് കാണിക്കാം. അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ വിശദമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഒരു പിന്നെ പദപ്രയോഗം ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഞങ്ങളുടെ ഒരു നിലപാട്. വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതുകൊണ്ട് എനിക്ക് വിയോജിപ്പുണ്ട്. ഏതായാലും അദ്ദേഹം അതിനെപ്പറ്റി വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കേണ്ട കാര്യമില്ല. സാറേ, അവസാനമായി ഒറ്റ ഒരു തവണ കൂടി ചോദിക്കാം, മാപ്പ് പറയാൻ തയ്യാറാണോ? ഞാനോ? എവിടെ ആർ യു ടോക്കിംഗ്? അപ്പോളജി മീ, നത്തിങ് ഡൂയിങ്, അപ്പോളജി. അപ്പോൾ അവസാനിപ്പിക്കാം. ദയവേത് കൊല്ലൻ്റെ ആലയിൽ ഉടുക്ക് വെട്ടരുതേ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൊല്ലൻ്റെ ആലയും ഉടുക്കും തമ്മിൽ എന്താ സാറേ? പഴഞ്ചൊല്ല് വരെ തെറ്റിപ്പോവാന്നല്ലോ. വെടിക്കെട്ടുകാരനെ ഉടുക്ക് കൊട്ടിപ്പേടിപ്പിക്കരുതെന്നല്ലേ? അങ്ങനെ അങ്ങനെയല്ലേ പറയാ? ഡോണ്ട് ബീറ്റ് അബൌട്ട് ദ ബുഷ്. വളരെ പേഴ്സണലായിട്ട് ചോദിക്കുന്നതാണ്. സാറ് എം പി ആയിരുന്നു, കേന്ദ്ര സഹമന്ത്രിയായിരുന്നു, അങ്ങനെ പല മേഖലകളിലും പ്രവർത്തിച്ച നല്ല അനുഭവ പരിചയമുള്ള നേതാവാണ്. ശരിക്കും സാറിന് എന്താ പറ്റിയേ? എല്ലാം പിടിവിട്ടു പോയിരിക്കുകയാണ്, ഒരു നിയന്ത്രണവുമില്ല. ശരി സാറേ, ഓക്കെ സാറേ.